ഇതാണ് രാവിലെ മൊത്തം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ ജീപ്പ് മെറിഡിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ജീപ്പ് മെറിഡിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജീപ്പ് കോമ്പസിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആയിരുന്നു എന്നാണ് എല്ലാവരുടെയും പറയും. പക്ഷേ അതിനപ്പുറം ഇത് ലോഞ്ച് ചെയ്യുന്നതിന് ശേഷമാണ് ജീപ്പ് കോമ്പസിന് മേലെ ഒരു പടി മേലെ ഇതിന് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത്. സോ അത് പൂർണ്ണമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഉള്ളത്. സോ എല്ലാ വണ്ടിപ്രാന്തന്മാർക്കും വണ്ടിപ്രാന്തികൾക്കും കൂടിയാൻ പേപ്പർ ടോക്സിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് ബാംഗ്ലൂരിലാണ്. പെപ്പെ എൻ്റെ കൂടെ ഇല്ല. അവൻ കുറച്ച് പ്രൊഡക്ഷൻ വർക്കൊക്കെ ആയിട്ട് ഡെസ്കിലാണ്. പക്ഷേ ഇന്ന് നമ്മളൊപ്പം ഉള്ളത് ഈ ജീപ്പ് മെറിഡിയനാണ്. പുള്ളി നമ്മുടെ ലാലേട്ടനെ പോലെ ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ ചെരിഞ്ഞിരിക്കുക. ഇനി ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളുള്ളത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ ഒരു ഓഫ് റോഡ് ട്രാക്കിൽ ഇതിൻ്റെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. സോ ഈ ഇവൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീപ്പ് ഇന്ത്യ ഓൾ ഓവർ ഇന്ത്യയിൽ അവരുടെ ഇപ്പോൾ ഉള്ള കസ്റ്റമേഴ്സിനും ഇനി വണ്ടി വാങ്ങാൻ അല്ലെങ്കിൽ ഈ ജീപ്പ് മെറിഡിയൻ വാങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സിനും അതിന് ഈ വാഹനത്തിൻ്റെ ഓഫ് റോഡ് കഴിവുകൾ അറിയാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടി നടത്തുന്ന ഒരു ഓഫ് റോഡ് ഇവൻ്റാണ് ഇവിടെ നടക്കുന്നത്. സോ ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ ഇത് ഈ വാഹനം ഈ ട്രാക്കിൽ ഓടിച്ചു നോക്കുമായിരുന്നു. സോ ട്രാക്കിലേക്ക് പോകുന്നതിന് മുമ്പായി തന്നെ നമുക്ക് ഈ വാഹനത്തെക്കുറിച്ചൊന്ന് പറയാം. നിങ്ങൾ ആദ്യം തന്നെ നമുക്ക് ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസൈൻ നോക്കിയാൽ തന്നെ ഇത് ജീപ്പ് കോമ്പസിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷൻ ആണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും. കാരണം കോമ്പസിനേക്കാളും അല്പം കൂടെ നീളമുണ്ട്, മസ്കുലറാണ്. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടിപ്പിക്കൽ ഒരു ജീപ്പ് ശൈലിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ നമ്മുടെ സ്ലെൻസിലായിട്ട് ഗ്രില്ല് വരുന്നുണ്ട്. പക്ഷേ സ്റ്റൈലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീപ്പ് കോമ്പസിനേക്കാളും കൂടുതൽ ഇത് ജീപ്പ് ഗ്രാൻഡ് ചെറോക്കി ആയിട്ടാണ് കൂടുതൽ സാമ്യം പുലർത്തുന്നത്. അടുത്തതായി ഇതിൻ്റെ എൻജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ പെട്രോൾ ഓപ്ഷൻ ലഭ്യമല്ല, ആകെ വരുന്നത് ഒരു ഡീസൽ ഓപ്ഷൻ മാത്രമാണ്. സോ ഒരു 2 ലിറ്റർ ടർബോ ചാർജ് ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ പവർ ടോപ്പ് ഫിഗേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 170 BHP പവറും 350 NM ടോർക്കുമാണ് ഈ ഒരു വാഹനം നമുക്ക് നൽകുന്നത്. പിന്നെ നമുക്ക് മെറിഡിയനിൽ വരുന്നതെന്ന് വെച്ചാൽ രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വേരിയൻ്റാണ്. ആൻഡ് പിന്നെ നമ്മളോട് ഇപ്പോൾ ഉള്ളത് ഈ 4x4 വേരിയൻറ്റും. സോ ഫ്രണ്ട് വീൽ ഡ്രൈവ് വേരിയൻറ്റിൽ നമുക്ക് മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. എന്നാൽ 4x4 ആകെ വരുന്നത് ഒരു 9-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് മാത്രമാണ്. ഇനി വാഹനത്തെക്കുറിച്ച് കൂടുതൽ ഞാനിവിടെ കിടന്ന് ബ്ലാബ്ല അടിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വാഹനം അറിയാം. നിങ്ങൾ പലരും ഇത് ഓടിച്ചു നോക്കിയിട്ടുണ്ടാവും, ഡീലർഷിപ്പിൽ കണ്ടിട്ടുണ്ടാവും. സോ ഇവിടെ കൂടുതൽ കിടന്ന് അതിനെക്കുറിച്ച് ബ്ലാബ്ല അടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഈ ഓഫ് റോഡ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം. ഓഫ് റോഡിൽ വണ്ടി എടുത്തിടുവാം. ഓക്കെ, ദെൻ ഈ ഓഫ് റോഡ് ട്രാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അഭിമുഖീകരിച്ചതെന്ന് വെച്ചാൽ ഒരു ബാലൻസിങ് ബ്രിഡ്ജാണ്. സോ ഇതൊരു സീസോ മാതിരിയുള്ള ഒരു ബ്രിഡ്ജാണ്. നമ്മൾ ആദ്യമേ വണ്ടി അവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഒരു ഇൻക്ലിനേഷൻ ആംഗിളും അത് എക്സ്പീരിയൻസ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. വണ്ടി ആ ബ്രിഡ്ജിൽ കയറി, ഇത് ഈ ഒരു മെറ്റൽ ബ്രിഡ്ജാണ്, ഈ മെറ്റൽ ബ്രിഡ്ജിൽ കയറി നമ്മൾ ഒരു ബ്രേക്കിംഗ് ആംഗിൾ എത്തിക്കഴിയുമ്പോഴേക്കും വണ്ടി നേരെ താഴേക്ക് ഇരിക്കുന്നത് കാണാം. തപ്പേ എന്നൊരു സൗണ്ടോടുകൂടി താഴേക്ക് ഇരിക്കും. പക്ഷേ അകത്തിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ഡിക്ലിനേഷൻ്റെ ഒരു ആ വീഴ്ചയുടെ ഒരു ആഘാതം ഒന്നും കേൾക്കുന്നില്ല. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. അവിടുന്ന് തന്നെയാണ് നമ്മുടെ ഒരു എന്തൂസിയാസം അല്ലെങ്കിൽ വണ്ടി ഓടിക്കാനുള്ള ഒരു 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 എന്താ പറയുക, ത്വര വീണ്ടും കൂടുന്നത്. ഈ എക്സ്പീരിയൻസ് ട്രാക്ക് കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു നമുക്ക് എന്താ പറയുന്നത് ഉള്ളിൽ നിന്നൊരു ത്വര കൂടുന്നത് അപ്പോഴാണ്. ദെൻ അവിടുന്ന് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ ആർട്ടിക്കുലേഷൻസ് നോക്കാനുള്ളൊരു സ്ഥലം വരുന്നുണ്ട്. ആർട്ടിക്കുലേഷൻസിന് നിരവധി ട്രാക്സ് ഇവിടെയുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആർട്ടിക്കുലേഷൻസൊക്കെ വളരെ നന്നായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈവൻ നിങ്ങളൊരു ഫസ്റ്റ് ടൈം ഓഫ് റോഡ് എക്സ്പീരിയൻസർ ആണെങ്കിൽ വളരെ വളരെ എന്താ പറയുന്നത് വളരെ ആകാംക്ഷയോടും വളരെ അത്ഭുതത്തോടും കൂടി അത് എടുക്കുന്ന സമയത്ത് അല്പം ഒരു ചെറിയൊരു പേടിയും കൂടെ ഉണ്ടാവാം. കാരണം വണ്ടി ഒരു വീലിലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുക, പുറകും ഫ്രണ്ടും ഒക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന എക്സ്പീരിയൻസ് ഇവിടെയുണ്ട്. ദെൻ അവിടെ നമ്മൾ ഒരു റൈറ്റ് എടുത്ത് വരുമ്പോൾ വീണ്ടും ഒരു ഡിക്ലിനേഷൻ ആംഗിളും വീണ്ടും ഇൻക്ലിനേഷൻ ആംഗിളും എല്ലാം ചെക്ക് ചെയ്യാനുള്ള പല കോഴ്സുകൾ വരുന്നുണ്ട്. അവിടുന്ന് പോകുന്നതെന്ന് വെച്ചാൽ ഒരു വലിയ മെറ്റൽ ബ്രിഡ്ജിലേക്കാണ്. ഒരു മെറ്റൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അത് വന്നിരിക്കുന്നത് ഈ ഓഫ് റോഡ് ട്രാക്കിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിൻ്റാണ് ആ മെറ്റൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അവിടെ വാഹനത്തിൻ്റെ നമ്മുടെ ഇൻക്ലിനേഷൻ ആംഗിളും ഹിൽ ഹോൾ അസിസ്റ്റും എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. വണ്ടി വളരെ അനായാസം അതിൽ കയറിപ്പോകുന്ന കാണാം. പിന്നെ ആ ഒരു ട്രാക്കിൽ നമ്മൾ കയറി പോകുമ്പോൾ ഒരു കാറിനെ വെച്ചാൽ നമുക്ക് വണ്ടിയുടെ വിൻസ്ക്രീനിൽ ഒരു വ്യൂ ഉണ്ടായിരിക്കത്തില്ല. കാരണം നമ്മൾ നേരെ ആകാശത്തേക്ക് നോക്കിയിട്ടായിരിക്കും കയറുന്നത്. പക്ഷേ ആ ഒരു സമയത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതെന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ 360° ക്യാമറയാണ്. ഈ വാഹനത്തിൻ്റെ 360° ക്യാമറ വെറുതെ നമുക്ക് പാർക്കിങ്ങിന് വേണ്ടി മാത്രമല്ല, ഇങ്ങനെയുള്ള ഓഫ് റോഡ് ട്രാക്കുകൾ വളരെയധികം ഹെൽപ്ഫുള്ളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു ഘട്ടമായിരുന്നു അത്. സോ നമ്മൾ വണ്ടി ഇങ്ങനെ ആ കേരളത്തിൽ കയറുമ്പോഴേക്കും നമുക്ക് യാതൊരു വിധ വ്യൂ ഇല്ല. എന്നാൽ നമ്മുടെ വാഹനത്തിൻ്റെ 360° ക്യാമറ വ്യക്തമായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ വീലുകൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, അത് കയറിപ്പോകുന്ന വഴി എങ്ങനെയാണ്, ട്രാക്കിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, എല്ലാം
വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ വരുന്ന 360 ഡിഗ്രി ക്യാമറയുടെ ഈ അസിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ടയറുകൾ ഏതൊക്കെ ആംഗിളിലാണ് പോകുന്നത്, എങ്ങനെ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് കാണിച്ചു തരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസിൽ വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്ന ഒരു ഇതാണ്. അതിനുശേഷം നമ്മൾ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ റോൾ ഓവർ ആംഗിൾ ചെക്ക് ചെയ്യുന്നൊരു ഭാഗത്താണ്. ഫസ്റ്റ് വരുന്നത് ഒരു ലെഫ്റ്റ് സൈഡ് പൊങ്ങി നിന്ന് റൈറ്റ് സൈഡ് ആംഗിൾ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. സോ അവിടെ ഒരു വളവ് നമുക്ക് വരുന്നുണ്ട്. വളരെ അനായാസമായിട്ട് ഈ ജീപ്പ് മെറിഡിയൻ അവിടെ എടുത്തിട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഉള്ളത് പിന്നെ വരുന്ന കോസ്റ്റിലും വീണ്ടും ആർട്ടിക്കുലേഷൻസ് എല്ലാം വരുന്നുണ്ട്. അതിനുശേഷം വാഹനത്തിൻ്റെ സസ്പെൻഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തടികളൊക്കെ വെച്ച് വേറൊരു വലിയ ട്രാക്കുണ്ട്. അവിടെ വളരെ അനായാസം വണ്ടി ഒരു ചെറിയ ഹമ്പൊക്കെ ഫീൽ ചെയ്യുന്നെങ്കിലും വാഹനത്തിന് വെളിയിൽ നമ്മൾ വെളിയിൽ നോക്കുന്ന വിഷ്വലി കാണുന്ന അത്ര ഹമ്പ് നമുക്ക് അകത്തേക്കും ഫീൽ ചെയ്യുന്നില്ല. ദെൻ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ വീണ്ടും ആർട്ടിക്കുലേഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് പുറകിൽ എൻ്റെ പുറകിൽ ട്രാക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് വീണ്ടും റോൾ ഓവർ ആംഗിൾ എല്ലാം ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് വരുന്നത് ഒരു ട്രിക്കി പാർട്ടിലാണ്. അവിടെ വരുമ്പോൾ നമ്മൾ റോൾ ഓവർ ആംഗിൾ ചെക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു ഡിക്ലൈനും ദെൻ ഒരു സ്റ്റീപ്പ് ഇൻക്ലൈനും അവിടെ വരുന്നുണ്ട്. സോ വണ്ടി നേരെ വന്ന് ഇടത്ത് തിരിഞ്ഞ് ഒന്ന് താഴോട്ട് തിരങ്ങി അതിന് ശേഷം നേരെ മേളിലേക്ക് വന്ന് വളരെ ട്രിക്കി പാർട്ടാണ്. പക്ഷേ അവിടെയും നമ്മൾ വളരെ അനായാസം ഈ വാഹനം കയറിപ്പോകുന്നത് നമുക്ക് കാണിക്കാൻ സാധിക്കും. ദെൻ വീണ്ടും ആർട്ടിക്കുലേഷൻസ് എല്ലാം വരുന്നുണ്ട്. സോ ഓവറോൾ ഈ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ജീപ്പ് മെറിഡിയൻ ഓഫ് റോഡ് ട്രാക്കിൽ എങ്ങനെയുണ്ട് എന്ന് നമ്മളെ വ്യക്തമാക്കി നമ്മളെ അത് കാണിച്ചു തരും. സോ ഇതാണ് ഈ ഓഫ് റോഡ് ട്രാക്കിൽ ജീപ്പ് മെറിഡിയനകത്തുള്ള ഞങ്ങളുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് അതോടൊപ്പം തന്നെ മെറിഡിയൻ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നവർ ഈ ഓഫ് റോഡ് ട്രാക്കിൽ ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് കമൻറ്റ് സെക്ഷനിൽ കൂടെ ഞങ്ങളെ അറിയിക്കുക. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബാംഗ്ലൂരിൽ ഡെസ്കിൽ ഇരിക്കുന്ന പെപ്പയോടൊപ്പം ദിസ് ഇസ് ഗുഡി സൈനിങ് ഓഫ്. സ്റ്റേ സേഫ് ആൻഡ് ഡ്രൈവ് സേഫ്.